പക്ഷേ പരസ്യമായിട്ട് പരിശുദ്ധ റമദാനെ അപമാനിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഭക്ഷണ വിഷുവിനും പേരും പറഞ്ഞ് സദ്യ കഴിക്കുന്ന ഈ മനുഷ്യൻ മറ്റുള്ളവരെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് അത് ശരിയല്ല എന്നാണ് പ്രാണനിക്കുള്ളത്. അയാൾ സ്വകാര്യമായി ആരും അറിയില്ല. അഷ്കർ സൗദാൻ മമ്മൂട്ടിയുടെ പെങ്ങടെ മകനാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരു ന്യൂസ് പുറത്തിട്ട് വരുന്നുണ്ട്. അഷ്കർ സൗദാൻ വിഷുവിൻ്റെ അന്ന് ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു DNA എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ട് അഷ്കർ സൗദാനാണ് ആ സിനിമയുടെ നായകൻ. അങ്ങനെ വിഷുവിൻ്റെ അന്ന് ആ പരിപാടി ടെലികാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അന്ന് അഷ്കർ സൗദാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിഷു സദ്യ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല എനിക്ക് ഇതിനകത്തൊരു കൗതുകം തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ അഷ്കർ സൗദാൻ ഈ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ഞാൻ അറിയുന്നത്. ഈ വ്യക്തിയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നു. ഞാൻ അത് ജസ്റ്റ് കണ്ടപ്പോഴാണ് അഷ്കർ സൗദാൻ എന്ന് പറയുന്ന വ്യക്തി ഈ വിഷുവിൻ്റെ അന്ന് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ഞാൻ അറിയുന്നത്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യനാണ് ലോകത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. വിമർശിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റാണ്, പക്ഷേ ലോകത്തെ മുഴുവൻ അറിയിക്കുന്നത് ഈ മനുഷ്യനാണ്. പക്ഷേ അതിനകത്തൊരു പോയിന്റ് എടുത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് പുള്ളി പറയാനായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്തു. വിഷുവിൻ്റെ പേരും പറഞ്ഞ് എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും നമ്മുടെ പല മീഡിയാസും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും നോമ്പെടുക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതൊരു കൗതുകം പോലും അല്ല പലരും എടുക്കുന്നത് എനിക്കും അറിയാം. പക്ഷേ ഇത് വിഷുവിൻ്റെ പേരും പറഞ്ഞ് എന്ന് പറയാൻ നേരത്ത് അതിലൊരു അല്പം പ്രശ്നമുണ്ട് കേട്ടോ. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരു വ്യക്തി ഒരു ദിവസം വിഷു സദ്യ കഴിച്ചത് ഇത്രമാത്രം പ്രശ്നമാക്കണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ വ്യക്തി സോഷ്യൽ മീഡിയയിൽ അഷ്കർ സൗദാനെ വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് എന്താണെന്നറിയാൻ ഞാൻ ആ വീഡിയോ അഷ്കർ സൗദാൻ്റെ വീഡിയോ കയറി കണ്ടു. അതിനകത്ത് ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. ഒരു നടനാണ് അയാൾ. അപ്പം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു. വിഷു ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയിലൊക്കെ അതിനകത്ത് കാണുന്നു. ഈ അഷ്കർ സൗദാന് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് മമ്മൂട്ടിയുടെ ചായയുണ്ട്, മമ്മൂട്ടിയുടെ ശബ്ദമാണെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ വന്നപ്പോഴാണ് ഈ മനുഷ്യൻ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റുകളൊക്കെ വളരെ വിചിത്രമാണ്. അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ചിലരോട് ചോദിച്ച ചില കമൻറ്റുകളുണ്ട്. നിനക്ക് നോമ്പില്ലേ, നോമ്പ് കള്ളൻ, മമ്മൂട്ടിയും ദുൽഖറത് പോലെ ചെയ്യില്ല, മമ്മൂട്ടി യഥാർത്ഥ വിശ്വാസിയാണ്, അങ്ങനെ പലരും പലതരത്തിലുള്ള കമൻ്റൊക്കെ ഇടുന്നു. അപ്പോൾ പലരും അതിനകത്ത് വന്ന് തെറി വിളിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ, യഥാർത്ഥത്തിൽ ഈ നോമ്പ് സമയത്ത് ഒരാളെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസിയാവുന്നത്? ഒരാളെ തെറി വിളിച്ചുകൊണ്ട് കമൻ്റ് ഇടുക, മമ്മൂട്ടിയെ തെറി വിളിക്കുക, മരുമോനെ തെറി വിളിക്കുക, അങ്ങനെ കമൻ്റ് ഇടുന്ന ഒരാളെങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസിയാവുന്നത്? രണ്ട്, ഈ വ്യക്തിയുണ്ടല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അഷ്കർ സൗദാനെ വിമർശിച്ച വ്യക്തിയുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഈ നോമ്പ് ഒരു ബാധകമല്ലേ? ഈ നോമ്പ് സമയത്ത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പരിശുദ്ധമായി കാണുന്ന 30 ദിവസമാണ്. ഈ സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ നോമ്പെടുക്കുന്ന നല്ല സൗഹൃദത്തിലുള്ള ആൾക്കാർക്ക് എനിക്കുമുണ്ട്. എനിക്കറിയാം ഇവരെങ്ങനെയാണ് നോമ്പെടുക്കുന്നത്. ഇപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി 6 മണിക്ക് ശേഷം വന്നൊരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് ലോകത്തെ മുഴുവൻ നിങ്ങൾ അറിയിച്ചു ഈ അഷ്കർ സൗദാനി ഇവിടെ ഇരുന്നിട്ട് നോമ്പിൻ്റെ ദിവസം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് എന്താണ് തെറ്റ്? ഒരാൾക്കിഷ്ടം അനുസരിച്ച് അയാൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടല്ലേ ഇത്? ഇപ്പം അന്നത്തെ ദിവസം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണം, കഴിച്ചോട്ടെ, അതിനകത്തിപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതോ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ മുഴുവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണോ നിങ്ങൾ? അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളാണോ റോഡിൽ കൂടെ പോകുന്നത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ നോക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അയാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളും ഇനി നോക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരാളായതുകൊണ്ട് മാത്രം അയാളെ ഇങ്ങനെ വിമർശിക്കണമെന്നും അയാളെ തെറി വിളിക്കണമെന്നും അയാൾ വിഷുവിന് സദ്യ കഴിച്ച് ഇത്ര മാത്രം വലിയ പ്രശ്നമാക്കണമെന്നൊക്കെ രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇട്ടതൊന്നും ഒരു പ്രശ്നമല്ലേ? ഒരു കാലത്തൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഇടയിൽ ഈ കല്യാണത്തിനും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ ഹറാമായിരുന്നു. ഇപ്പോഴും പാട്ട് കേൾക്കുന്ന ഹറാമാണെന്ന് പറയുന്ന ഉസ്താദുമാരുടെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വന്ന് തെറി വിളിക്കാം, യൂട്യൂബ് നോക്കിയിരിക്കാം, വീഡിയോസ് കാണാം, ഇതുപോലെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം, ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, ഇതൊന്നും പ്രശ്നമില്ല. അഷ്കർ സൗദാൻ എന്ന് പറഞ്ഞ വ്യക്തി അയാൾ ഭക്ഷണം കഴിച്ചതാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ അതിനകത്ത് എന്തോ ഒരു പ്രശ്നമല്ലേ? ഉണ്ട്, അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ. ഇതിനകത്ത് പലരും പറയുന്നു മമ്മൂട്ടി എന്ന മഹാനടൻ്റെ പെങ്ങടെ മകനാണ്, അതുകൊണ്ട് മമ്മൂട്ടിയുടെ അത്രയും വിശ്വാസമൊന്നും ഈ വ്യക്തിക്ക് കാണില്ല എന്ന് പറയുന്നു. മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു സിനിമാ നടനാണ്. സിനിമാ നടനെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സിനിമയിൽ അഭിനയിക്കുന്നത് ഹറാമല്ലേ? മമ്മൂട്ടി എന്ന മഹാനടനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അപ്പം ഇതുപോലുള്ള പല ചോദ്യങ്ങളും തിരിച്ചു വരില്ലേ? ഇപ്പം ഹിന്ദുഭാഗങ്ങൾക്കിടയിൽ നിരവധി ആൾക്കാർ നോമ്പെടുക്കുന്നുണ്ട്, ഹിന്ദുഭാഗങ്ങൾക്കിടയിൽ അമ്പലങ്ങളിൽ നോമ്പിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ ദിവസം ഒരു വ്യക്തി വിഷുസദ്യ കഴിക്കുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഇത്രയും ആ ഒരു ദിവസം വിഷു എന്ന പേരിൽ എന്നുള്ള രീതിയിലൊക്കെ ഒരു കമൻറ്റ് പറയേണ്ട കാര്യമാണ്. ഇവിടെയാണ് ഒരു വാക്ക്, വളരെ പ്രസക്തമായ ഒരു വാക്കുണ്ട്, CHOICE, ചോയ്സ്. അതൊരാളുടെ ചോയ്സാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. ഇൻ്റർവ്യൂവിൽ പോകണോ, സിനിമ അഭിനയിക്കണോ, അല്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വിഷുവിൻ്റെ അന്ന് ഭക്ഷണം കഴിക്കാം. അതായത് നിങ്ങൾ മതവിശ്വാസമാണെങ്കിൽ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവരെ ഉപദേശിക്കുന്നതൊക്കെ മാറ്റി വെക്കുക. അത് അയാളുടെ വ്യക്തിപരമായ ചോയ്സാണ്.
അയാൾക്ക് എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അതിനകത്തോട്ട് സ്വന്തം മതമാണ് എന്നുള്ള പേരിൽ ഉപദേശിക്കാനും തെറി വിളിക്കാനും ഒക്കെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിയപ്പോഴേ ഓരോരുത്തർ വ്യക്തിപരമായ ചോയ്സാണ്, വ്യക്തിപരമായ ചോയ്സാണ്. അതിനകത്തേക്ക് കടന്നു കയറാൻ ആർക്കും ഇവിടെ സ്വാതന്ത്ര്യമില്ല.